हेलो फ्रेंड्स, वेलकम टू माय क्रेजी कलेक्शंस। इन या किडिले रव केकिन्टे रेसीपीयुमायिट्टाण वन्निट्टुळ्ळत्। इदिन मुट्टयो ओवनो बीटरो ओन्निन्टेयुम आवश्यमिल्ल। वळरे ईसियायि तय्यारक्कावुन्न ओरु केक्काण इत्। कुट्टिकळ्क्केल्लाम वळरे इष्टमाकुन्न ओरु केक्काण। इदिन आवश्यमाय इंग्रीडियंट्स एंतेल्लाम एन्न नोक्काम। ओरु कप्प रव, मुक्काल कप पंचसार, मून एलका, मुक्काल कप तैर, मून टेबलस्पून सनफ्लावर ऑयल, मून टेबलस्पून पालपुड़ी, काल टीस्पून बेकिंग सोडा, अर टीस्पून बेकिंग पाउडर इन आवश्यक इंग्रीडियंट्स। इन इतने तैयार नोक। आद्य ഒരു ബൗൾ എടുത്ത് അതിന്റെ മുകളിലായി ഒരു അരിപ്പ് വെച്ചു കൊടുക്കണം। ഇനി ഇതിലേക്ക് നല്ല നൈസ് ആയി പൊടിച്ചു വെച്ച റവ ചേർത്ത് അരിച്ചെടുക്കണം। ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്। ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും മൂന്ന് ഏലക്കയും കൂടെ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം। അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, काल टीस्पून बेकिंग सोडा, ഒരു പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കണം। ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്। ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തൈര് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കൊടുക്കണം। ഈ രീതിയിലാണിത് വരേണ്ടത്। ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം। ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ചേർത്ത് കൊടുക്കുന്നത്। ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം। ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്। ഇനി ഒരു കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം। ഒരു 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്യണം। ഇതിനുള്ളിൽ ഒരു തട്ടും വെച്ച് കൊടുക്കാം। ഇനി ബേക്ക് ചെയ്തെടുക്കാനുള്ള ബൗളിലേക്ക് അല്പം ഓയിൽ പുരട്ടി മൈദ ചേർത്ത് തട്ടിയെടുക്കണം। ശേഷം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം। ഇതിനു മുകളിൽ ടൂട്ടി ഫ്രൂട്ടിയോ നട്സോ എന്തെങ്കിലും ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം। ഇനി നേരത്തെ പ്രീഹീറ്റ് ചെയ്തു വെച്ച കുക്കറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം। കുക്കറിന്റെ വെയിറ്റ് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം। ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 35 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കണം। ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്। നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഇതിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും। ഇത് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം। ദാ നന്നായി കുക്കായി വന്നിട്ടുണ്ട്। ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം। ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്। ഇത് വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി റവ കേക്കാണ്। എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം। ഇത് വളരെ സിമ്പിളായി വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ആൾക്കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബൈ.